ഇൻ ചെറുസോർ ലെവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഗവൺമെൻറ് ജോബിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിപ്പം വിളിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്കാണ്, AAIയിലാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റായിട്ട് ചെക്ക് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റൻറ്റ് ഫയർ സർവീസ് എനി ഫോർ പോസ്റ്റാണ്. സോ ഇതിൽ പേ സ്കെയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 31,000 ആണ് നിങ്ങൾക്ക് പേ സ്കെയിലായിട്ട് കയറുന്നത്. അത് 92,000 റുപ്പീസ് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ബേസ് പേ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അലവൻസസ് ഒരുപാട് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 73 വേക്കൻസി ആണ്. ജനറൽ 40, EW 6, OBC 18, SC 2, ST 7, അങ്ങനെയാണ് ടോട്ടൽ 73 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് എക്സാംസ് നോക്കുകയാണെങ്കിൽ അത് ജൂനിയർ അസിസ്റ്റൻറ്റ് ഓഫീസ് NE4N ആണ്. ഇതിൽ സെയിം വേക്കൻസീസ് തന്നെയാണ്. 31,000 തൊട്ട് 92,000 റുപ്പീസ് വരെയാണ് ഇതിൽ പേ സ്കെയിൽ വരുന്നത്. ഇതിന് ജനറലിന് ഒരു വേക്കൻസിയും OBC ഒരു വേക്കൻസിയും, ടോട്ടൽ 2 വേക്കൻസീസ് ആണ് ഇതിൽ പറയുന്നത്. സോ തേർഡ് പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് NE6 ആണ്. ഇതിന് പേ സ്കെയിലായിട്ട് 36,000 തൊട്ട് 1,10,000 റുപ്പീസ് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ ജനറൽ കാറ്റഗറിക്ക് 13 വേക്കൻസിയും, EWSന് 2 വേക്കൻസിയും, OBC 4 വേക്കൻസി, SC 4, ST 2, അങ്ങനെ ടോട്ടൽ 25 വേക്കൻസീസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ സീനിയർ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് NA6 ആണ്. ഇതിന് നേരത്തെ പറഞ്ഞ സെയിം പേ സ്കെയിൽ തന്നെയാണ്, 36,000 തൊട്ട് 1,10,000 റുപ്പീസ് വരെ. സോ ഇതിന് ജനറലിന് 8 വേക്കൻസിയും, EWSന് 2 വേക്കൻസി, OBC 4 വേക്കൻസി, SC 3 വേക്കൻസി, ST 2 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 19 വേക്കൻസീസ് ആണ് ഇതിൽ ഉള്ളത്. സോ ഇത്രയാണ് 4 പോസ്റ്റ്. ഇതിന് വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-30 ഇടയിലാണ് ഈ ഏജ് ലിമിറ്റ് വരുന്നത്. അതുപോലെ ഇതിന് ഏജ് ലിമിറ്റ് അപ്പർ ഏജ് ലിമിറ്റിൽ ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ജൂനിയർ അസിസ്റ്റൻറ്റ് ഫയർ സർവീസിലാണെങ്കിൽ നിങ്ങൾ 10th പാസ്സായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡിപ്ലോമ റെഗുലർ പോസ്റ്റ് ഡിഗ്രി കൂടി ഉണ്ടായിരിക്കണം, അതായത് മെക്കാനിക്കലോ ഓട്ടോമൊബൈലിലോ ഫയറിലോ. അതുപോലെ നിങ്ങൾ 12th പാസ്സോ ആവണം, അതും റെഗുലറായിട്ട് നിങ്ങൾ പഠിക്കണം. അത് കൂടാതെ നിങ്ങൾക്ക് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസോ അതല്ലെങ്കിൽ മീഡിയം വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടതാണ്. അതുപോലെ ഇതിന് ഫിസിക്കലായിട്ടുള്ള കുറച്ച് ഫിറ്റ്നസ് കൂടി ആവശ്യമാണ്. ഐക്ക് ഉള്ള ഐസൈറ്റിന്, അത് രണ്ട് മെൻസിനും വുമൻസിനും ഇത് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ ഹിയറിങ്, സ്പീച്ച്, അതിനെല്ലാം നോർമൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഹൈറ്റ് ആണെങ്കിൽ മെന്നിന് 167 സെൻറ്റിമീറ്ററും വുമണിന് 157 സെൻറ്റിമീറ്ററും ആണ്. അതുപോലെ ചെസ്റ്റ് നോക്കുകയാണെങ്കിൽ മെന്നിന് മാത്രമേ അത് ആപ്ലിക്കബിൾ ഉള്ളൂ. അത് 81 വിത്ത് ആൻ എക്സ്പാൻഷൻ ഓഫ് 5 സെൻറ്റിമീറ്ററാണ്. അതുപോലെ വെയ്റ്റ് മെന്നിന് 55 kg, വുമണിന് 45 kg ആണ്. അതാണ് മിനിമം ഹെവെയ്റ്റ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത പോസ്റ്റിൻ്റെ വേക്കൻസി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ജൂനിയർ അസിസ്റ്റൻ്റ് ഓഫീസിലായിരുന്നു, അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആണ്. അടുത്ത സീനിയർ അസിസ്റ്റൻ്റ് ഇലക്ട്രോണിക്സ് ആയിരുന്നു, അതൊരു പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ്. 2 ഇയർ റിലവൻ്റ് എക്സ്പീരിയൻസ് അതിന് ആവശ്യമാണ്. ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഓർ റേഡിയോ എഞ്ചിനീയറിംഗ് ആണ് അതിന് പറയുന്നത്. അടുത്ത സീനിയർ അസിസ്റ്റൻ്റ് അക്കൗണ്ട് ആണ്, അത് BCom ആണ് പ്രിഫർ ചെയ്യുന്നത്. ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ട് 2 ഇയർ എക്സ്പീരിയൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ടാക്സേഷൻ എന്നിങ്ങനെ ഫീൽഡുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണനയുണ്ട്. സോ ഇത് നമ്മൾ അയക്കുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആയിരിക്കും ഉള്ളത്. അതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ചെന്നൈ, മധുരൈ, ബെൽഗാം, ബാംഗ്ലൂർ, കാലിക്കട്ട്, കൊച്ചിൻ, ഹൈദരാബാദ്, വിജയവാഡ, ഇവിടെയൊക്കെയാണ് സെൻറ്റർ വരിക. കേരളത്തിലെ കാലിക്കട്ട്, കൊച്ചിൻ ഈ രണ്ട് സെൻറ്ററുകളിലും നമുക്ക് എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ എഴുതാൻ പറ്റുന്നതാണ്. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം അറിയുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.AAI.AERO എന്നുള്ള വെബ്സൈറ്റിലായിരിക്കും. അതിലെ കരിയേഴ്സ് ടാബിനകത്താണ് ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുക. ഇനി ഇത് അയക്കുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 1,000 rupees ആണ് ആപ്ലിക്കേഷൻ ഫീസ് ഉള്ളത്. അതിൽ ജനറലിനും OBC, EWS, WS കാറ്റഗറി എല്ലാം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതാണ്.
അതുപോലെ തന്നെ വുമൻ എസ് സി എസ് സി എച്ച് സർവീസ് മാൻ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർ അവർക്കൊക്കെ അതുപോലെ തന്നെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ഇൻ AAI ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തവർക്കും ഫീ എക്സംഷൻസ് ഉണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കുക. അതുപോലെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ റീഫണ്ടബിൾ ആയിരിക്കില്ല. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അത് ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇനി തയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നോക്കാം. ഇത് രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തത് December 27th. ഇത് നിങ്ങൾക്ക് January 26th വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് ഫസ്റ്റ് നിങ്ങൾ സൈനപ്പ് ചെയ്ത് ഓരോന്ന് രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഇത് മറക്കാതെ അപ്ലൈ ചെയ്യുക. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലാണ്. സോ താങ്ക് യു. ബൈ ബൈ.